മാനവരാശിക്ക് മുകളിൽ അധീശത്വം സ്ഥാപിച്ചെടുക്കാനുള്ള വിഫല ശ്രമങ്ങളുടെ തുടർച്ചയാണ് ലോകം പരിഭ്രാന്തിയോടെ വീക്ഷിക്കുന്ന അക്രമ പരമ്പരകൾ. വിനാശം വിതയ്ക്കുന്ന പോരാട്ടങ്ങളും തോക്കുകളും ബോംബുകളും കയ്യിലേന്തിയ അടിച്ചമർത്തലുകളും ലോകസമാധാനം തകർക്കുന്ന പരമ്പരകളാകുന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം നിസ്വാർത്ഥ സ്നേഹം മാത്രം കൈമുതലാക്കി അനേകായിരങ്ങൾക്ക് ആശ്വാസമേകുന്ന അനേകർ അശാന്തി നിറഞ്ഞ ഭൂവിലെ അവരുടെ സാന്നിധ്യത്തിന് വിപ്ലവകരമായ ശക്തിയുണ്ട്. രക്തം ചിതറുന്ന കണ്ണീരൊഴുകുന്ന മണ്ണിൽ സമാധാനത്തിൻ്റെ സന്ദേശത്തിന് ദൈവസ്നേഹത്തിൻ്റെ മൂല്യമുണ്ട്. തങ്ങളുടെ വേദനകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതം കൈക്കുമ്പിളിൽ നീട്ടിക്കൊണ്ട് അവർ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നു, എല്ലാം ദൈവമഹത്വത്തിന്. For the glory of God. March 4, 2016. യമനിലെ ഏഡനിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനിമാർ നടത്തിവന്ന വൃദ്ധസദനത്തിൽ അതിക്രമിച്ചു കയറി കിരാതമായ അക്രമം അഴിച്ചുവിട്ട തീവ്രവാദികൾ 4 സന്യാസിനിമാർ ഉൾപ്പെടെ 16 പേരെ വധിക്കുകയും ഫാദർ ടോം ഉഴുന്നാലിലിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. July 19, 2016. ഫാദർ ടോം ഉഴുന്നാലിലിൻ്റെ കണ്ണുകെട്ടിയ നിലയിലുള്ള വീഡിയോയും താടിയും മുടിയും നീട്ടിവളർത്തിയ ചിത്രങ്ങളും ഭീകരർ പുറത്തുവിട്ടു. December 26, 2016. തൻ്റെ മോചനത്തിനായി സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഫാദർ ടോം ഉഴുന്നാലിൽ സംസാരിക്കുന്ന ആദ്യ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടു. September 12, 2017. 557 ദിവസങ്ങൾ നീണ്ട കാരാഗ്രഹവാസത്തിനൊടുവിൽ ഫാദർ ടോം ഉഴുന്നാലിൽ മോചിതനായി. സൗദി അറേബ്യയുമായും ഒമാനുമായും അതിർത്തി പങ്കിടുന്ന മധ്യപൂർവേഷ്യൻ രാജ്യമാണ് യമൻ. മറ്ററേബ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ സമ്പന്നമായ ഒരു പൂർവകാലവും സംസ്കാരവും യമനി ജനതയ്ക്ക് സ്വന്തമായുണ്ട്. എന്നാൽ പിൽക്കാലത്തുണ്ടായ അധികാരമാറ്റങ്ങളും അട്ടിമറികളും പടിപടിയായി യമനെ തകർത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ആധുനിക കാലഘട്ടത്തിലെ ആഭ്യന്തര യുദ്ധങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും പഴയ സംസ്കാര സമ്പന്നതയുടെ നാശക്കൂമ്പാരം മാത്രമായി ആ രാജ്യത്തെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. 1973 മദർ തെരേസയ്ക്ക് യമനി സർക്കാരിൻ്റെ ക്ഷണം ലഭിച്ചതു മുതലാണ് യമനിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കപ്പെടുന്നത്. ആധുനിക യമൻ കർശന നിലപാടുകളുള്ള മുസ്ലിം രാജ്യമെങ്കിലും അവിടെ ആരംഭം കുറിച്ച 4 സ്നേഹഭവനങ്ങളുടെ ഭാഗമായി മദറിന്റെ ആവശ്യപ്രകാരം ഓരോ കത്തോലിക്ക പുരോഹിതരെ കൂടി നിയോഗിക്കുവാൻ സർക്കാർ അനുമതി നൽകി. മദർ തെരേസയുടെയും മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങളെ യമനി സർക്കാരും ആ സമൂഹവും അത്രയേറെ വിലമതിച്ചിരുന്നതിൻ്റെ തെളിവായിരുന്നു അത്. 1973 മിഷണറീസ് ഓഫ് ചാരിറ്റി അവരുടെ പ്രവർത്തനം ആദ്യമായിട്ട് യമനിൽ ആരംഭിക്കുന്നത്. അവരവിടെ ചെല്ലുവാനായിട്ടുള്ള കാരണം അന്നുണ്ടായിരുന്ന യമനി പ്രസിഡൻ്റ് മദർ തെരേസയെ നേരിട്ട് അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ചെയ്തത്. മദർ പ്രസിഡൻറ്റിൻ്റെ ക്ഷണം സ്വീകരിച്ചു, അവിടെ പോയി സന്ദർശിച്ചു, ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. അപ്പോൾ മദർ ഒരു നിബന്ധന വെച്ചിരുന്നു, ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ആത്മീയ ശുശ്രൂഷയ്ക്കായി ഓരോ വൈദികരെ കൂടി വേണം, എങ്കിൽ മാത്രമേ അവർക്ക് അവിടെ സേവനം അർപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അവിടുത്തെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ പ്രകാരം ഗവൺമെൻറ് ഒരു വൈദികരെ
ഈ സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനങ്ങളിൽ അവരുടെ അവരുടെ ചാപ്ലൻസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഡയറക്ടേഴ്സായിട്ടോ കോർഡിനേറ്റേഴ്സായിട്ടോ എന്നുള്ള രീതിയിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വിസ ഇഷ്യൂ ചെയ്ത് അങ്ങനെ അനുവാദം കൊടുത്തിരുന്നു. ഈ നാല് സ്ഥലങ്ങളിലും അപ്പസ്റ്റോളിക് വികാരിയേറ്റ് ഓഫ് സദേൺ അറേബ്യ എന്ന രൂപതയുടെ നാല് ഇടവകകളും ഉണ്ട്. ഈ നാലിടവകകളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും യമനിൽ വന്ന് ജോലി ചെയ്യുന്ന വിദേശികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിനായിട്ടും മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ ചാപ്ലിൻസായിട്ടുമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. 1987 വരെയുള്ള കാലയളവിൽ ചാരിറ്റി ഭവനങ്ങളുടെ ഭാഗമായി സേവനം ചെയ്തിരുന്നത് വൈറ്റ് ഫാദേഴ്സ് ആയിരുന്നു. അവർക്ക് തങ്ങളുടെ സേവനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ മദറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് സലേഷ്യൻ വൈദികർ യമനിൽ സേവനം ആരംഭിക്കുന്നത്. 1987 മുതൽ 2016 വരെ 19 സലേഷ്യൻ വൈദികർ യമനിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഒരേ സമയം അവിടെ സേവനമനുഷ്ഠിക്കുന്ന 4 വൈദികരിൽ ഒരാൾക്ക് റിലീജിയസ് വിസയും മറ്റുള്ളവർക്ക് സോഷ്യൽ സർവീസ് വിസയുമായിരുന്നു സർക്കാർ നൽകിയിരുന്നത്. 2010 മുതൽ ടോം ഉഴുന്നാലിൽ അച്ഛനായിരുന്നു റിലീജിയസ് വിസ ഹോൾഡർ. 2010 ടോമച്ചനും ഒപ്പം ഫാദർ എം കെ ജോർജ് മുട്ടത്തുപറമ്പിലും യമനിലേക്ക് തിരിച്ചു. അതിനുശേഷമുള്ള കാലത്താണ് അവിടെ രൂക്ഷമായ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. 1987 മുതലാണ് സലീഷ്യസ് ഓഫ് ഡോൺ ബോസ്കോയിൽ നിന്നുള്ള വൈദികർ അവിടെ ജോലി ചെയ്യുവാനായിട്ട് ആരംഭിച്ചത്. മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ 4 സ്ഥാപനങ്ങളിലായിട്ട് അങ്ങനെ സലീഷ്യസ് ഓഫ് ഡോൺ ബോസ്കോ ബാംഗ്ലൂർ പ്രൊവിൻസിലുള്ള വൈദികരായിരുന്നു യമനിൽ പിന്നീടുണ്ടായിരുന്നതെല്ലാം 1987 മുതൽ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറേ വർഷങ്ങൾ ശേഷം പലരെയും സ്ഥലം മാറ്റമൊക്കെ വരുന്ന അവസരത്തിലാണ് 2010 ഞാനും ഇവിടെയുള്ള എം കെ ജോർജ് അച്ഛനും ഞങ്ങൾ രണ്ടുപേരും കൂടി 2010 യമനിലേക്ക് പോകുവാനിടയായത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് യമനിൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം സമാധാനപരമായിരുന്നു. ഏത് സമയത്തും എവിടെയും നമുക്കിറങ്ങി പോകുവാനായിട്ട് സാധിക്കുമായിരുന്നു. ഞങ്ങൾ മാസത്തിലൊന്ന് ഒരുമിച്ച് കൂടുമായിരുന്നു തലസ്ഥാനത്ത്. സന എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് മാസത്തിലൊന്ന് കൂടുമായിരുന്നു. മറ്റുള്ള സമയങ്ങളിലെല്ലാം ഞങ്ങൾ തനിച്ച് ഞങ്ങളുടെ ഇടവകകളിൽ തന്നെ ആയിരുന്നു. മുസ്ലിം രാജ്യമാണ് എങ്കിലും ഞങ്ങൾക്കവിടെ പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പബ്ലിക്കായിട്ടുള്ള സർവീസുകളില്ല എങ്കിലും കുർബാനയും ആത്മീയ ശുശ്രൂഷകളും ചെയ്യുന്നതിന് സാധ്യമായിരുന്നു. അവിടുത്തെ ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായി അറബ് വസന്തം എന്ന് പറയുന്ന സംഭവത്തിലൂടെ യമനും ഈജിപ്തും ലിബിയയും എല്ലാം പ്രശ്നങ്ങളുണ്ടായത് ആ സമയത്ത് യമനിലും പ്രശ്നമുണ്ടായി. അന്നത്തെ പ്രസിഡൻ്റ് സ്ഥാനം ഒഴിഞ്ഞു, വൈസ് പ്രസിഡൻ്റ് വീണ്ടും പ്രസിഡൻ്റായി. അപ്പോഴേക്കും യാത്ര ചെയ്യുവാനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുവാനായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. വെടിവെപ്പും യാത്രാ തടസ്സങ്ങളും യാത്ര ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകളും ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കുടുങ്ങിയിട്ടുണ്ട്. സലേഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ സന്യാസ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ദൗത്യങ്ങളിലൊന്ന് യുവതലമുറകൾക്കിടയിലുള്ള പ്രവർത്തനങ്ങളാണ്. അനവധി കോളേജുകളും ട്രെയിനിങ് സെൻ്ററുകളും ലോകമെമ്പാടും എന്നതുപോലെ ഭാരതത്തിലും അവർക്കുണ്ട്. തൻ്റെ കൂടിയ സേവനകാലവും ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്നയാളായിരുന്നു ടോം ഉഴുന്നാലിലച്ചൻ. യമനിലെ ഏഡനിൽ 5 വർഷം നീണ്ട സേവനങ്ങൾക്കൊടുവിൽ 2015 ടോമച്ചന് പുതിയൊരു ദൗത്യം ലഭിച്ചു. ബാംഗ്ലൂർ ക്രിസ്തുജ്യോതി കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുക്കുവാനായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശം. അതിനാൽ
വിസയുടെ കാലാവധി അവസാനിച്ചിരുന്നില്ലെങ്കിലും അച്ഛൻ തിരികെ ഇന്ത്യയിലെത്തി. എന്നാൽ ആ കാലഘട്ടത്തിൽ യമനിലെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും അന്യരാജ്യങ്ങളിൽ നിന്നുള്ളവർ കൂട്ടത്തോടെ ആ രാജ്യം വിട്ടുതുടങ്ങുകയും ചെയ്തു. ഫാദർ എം കെ ജോർജ് ഒഴികെയുള്ള 3 വൈദികരും തിരികെ പോകുവാൻ നിർബന്ധിതരായി. യുദ്ധം കനത്തതോടെ തോമച്ചൻ സേവനം ചെയ്തിരുന്ന ഏഡനിലെ സ്ഥിതി കൂടുതൽ രൂക്ഷമായി. ആത്മീയ പിന്തുണ നൽകുവാൻ വൈദികരോ ആശ്രയത്തിനും മറ്റാരുമോ ഇല്ലാതെ അവിടെ ഒറ്റപ്പെട്ടുപോയ സന്യാസിനിമാരെക്കുറിച്ചുള്ള വേദന തോമച്ചനെ തിരികെ യമനിലേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചു. റിലീജിയസ് വിസ ഹോൾഡർ ആയിരുന്നതിനാൽ അങ്ങോട്ട് തിരികെ പോകുവാൻ കഴിയുന്ന ഒരേ ഒരാൾ അച്ഛൻ മാത്രമായിരുന്നു. ബാംഗ്ലൂരിൽ ആയിരുന്ന ആ കാലഘട്ടത്തിലാണ് യമനിലെ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുകയും ഇന്ത്യൻ ഗവൺമെൻറ് അവിടെ നിന്നും 5000-ലേറെ പേരെ ഇന്ത്യയിലേക്കെല്ലാം തിരികെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അതുപോലെ മറ്റ് രാജ്യങ്ങളിലുള്ളവരെയും അവിടെ നിന്ന് പുറത്തു കടക്കുവാൻ സഹായിക്കുകയുമെല്ലാം ചെയ്തത്. അക്കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഞങ്ങളുടെ സൊല്യൂഷൻസ് ഡോൺ ബോസ്കോ ബാംഗ്ലൂർ പ്രോവിൻസിൽ നിന്ന് അവിടെ ജോലി ചെയ്തിരുന്ന വൈദികരിൽ 3 പേരും തിരികെ പോരുവാൻ നിർബന്ധിതരായിരുന്നു. അവർ തിരികെ പോന്നു. എം കെ ജോർജ് അച്ഛൻ അവിടെ തന്നെ തങ്ങുവാനും സിസ്റ്റേഴ്സിന് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുവാനും തീരുമാനിക്കുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് ഏഡനിലേക്ക് പോകുവാൻ സാധ്യമായിരുന്നില്ല. കാരണം അവിടെ അതിരൂക്ഷമായ യുദ്ധം നടക്കുകയായിരുന്നു. ഞാൻ മറ്റ് 3 സ്ഥലങ്ങളിലും ഏകദേശം 10 ദിവസം വീതം യാത്ര ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ആധ്യാത്മിക കാര്യങ്ങൾ ഞാൻ നിർവഹിച്ചിരുന്നു. ഞാൻ ബാംഗ്ലൂരായിരുന്നു ആ കാലഘട്ടത്തിൽ. നോയമ്പ് കാലം, ഈസ്റ്റർ ആഘോഷവും കഴിഞ്ഞു. ഈസ്റ്റർ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനെ, അന്നത്തെ പുതിയതായിട്ട് ചാർജ് എടുത്ത ജോയ്സ് തോണിക്കുഴിയിലെ അച്ഛനായിരുന്നു പ്രൊവിൻഷ്യൽ അച്ഛനെ, ഈസ്റ്റർ വിഷ് ചെയ്യാനായിട്ട് പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് വരികയും യാതൊരു മുൻകൂട്ടി യാതൊരു തീരുമാനവും ഇല്ലായിരുന്നുവെങ്കിലും അന്ന് ഞാനിങ്ങനെ അച്ഛനോട് എന്നെ തന്നെ സമർപ്പിച്ചു. അച്ഛൻ എനിക്ക് പകരം മറ്റാരെങ്കിലും എൻ്റെ ഡ്യൂട്ടി ആസ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ക്രിസ്ത്യോതി കോളേജ് ആരെയെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും പോകുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അച്ഛൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അനുവാദം നൽകി. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ ആശീർവാദവും നൽകി. പലരും ചോദിച്ച ചോദ്യമാണ്, അച്ഛൻ എന്തുകൊണ്ട് യമനിലേക്ക് തിരിച്ചുപോയി? ഇത്തരം അവിടുത്തെ ഭീകരാവസ്ഥയെക്കുറിച്ചൊക്കെ അച്ഛൻ അറിയില്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ പലരും ഇതിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. യമൻ എന്ന മുസ്ലിം രാജ്യം റിലീജിയസ് വിസ നൽകുന്ന ഒരേ ഒരു വൈദികനെ കൊടുക്കാറുള്ളു സാധാരണ. ആ റിലീജിയസ് വിസ ഹോൾഡറായിട്ടുള്ള ഏക വൈദികനാണ് ഫാദർ ടോം എഴുന്നാലിൽ. അതിൻ്റെ ടോമച്ചൻ്റെ കൂടെ പറ്റുന്ന 3 വൈദികരൂടെ അവിടെ ഉണ്ടായിരുന്നു. ആ വൈദികർക്കെല്ലാം ഉണ്ടായിരുന്നത് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വിസയാണ്. അപ്പോൾ സാമൂഹ്യ സേവനം ചെയ്യാനായിട്ടാണ് അവരവിടെ പോയിരിക്കുന്നത്. അവിടെ ആ സേവനത്തിന് ഭംഗം നേരിടുന്ന ഒരു സമയത്ത് അവർക്ക് തിരിച്ചു വരണമെങ്കിൽ തിരിച്ചു വരാം. പക്ഷേ ഒരു ഇടയൻ്റെ അവസ്ഥ അതല്ല. എല്ലാ ആളുകളും യമനിൽ നിന്ന് ഓടിപ്പോന്നിട്ടില്ല. പല ആളുകൾക്കും പ്രായം ചെന്ന ആൾക്കാർ അവരുടെ വീട്ടിലുണ്ട്. ഒത്തിരി ക്രിസ്ത്യൻസ് ഉണ്ട്, ശ്രീലങ്കയിൽ നിന്നുള്ള, ഇന്ത്യയിൽ നിന്നുള്ള, ഫിലിപ്പീൻസിൽ നിന്നുള്ളതൊക്കെ അനേകം ക്രിസ്ത്യൻസ് താമസിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പം ഇത്രയും അധികം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് കുറേ ആളുകളൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ ബാക്കി താമസിക്കുന്ന ആളുകൾക്കും കൂതാശകൾ വേണം. ബാക്കി താമസിക്കുന്ന ആളുകൾക്ക് സമാശ്വാസം വേണ്ട ഒരു സമയത്ത് ഇടയൻ ഓടി ഒളിക്കുക അല്ല വേണ്ടത്. ഓടി ഒളിച്ചാലും ആരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ലായിരുന്നു. പക്ഷേ റിലീജിയസ് വിസ ഹോൾഡറായിട്ടുള്ള ഏക വൈദികൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് മാത്രമാണ് അങ്ങോട്ട് ഇപ്പോഴും നിയമപരമായിട്ട് അവിടെ ആയിരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുള്ളത്. അപ്പം അച്ഛൻ മരണത്തിൻ്റെ നിഴലിലും അത് തിരഞ്ഞെടുത്തു. ആ ഒരു യാഥാർത്ഥ്യം പലരും മനസ്സിലാക്കാതെയാണ് അച്ഛനൊരു ഓവർ അഡ്വഞ്ചറസമായിരുന്നു ഓക്കെ അച്ഛൻ അങ്ങോട്ട് പോയത് എന്ന് പറയുമ്പോഴത്തേനും മനസ്സിലാക്കുന്നത്. അതിലെ ആദർശ ധീരതയെയും മരണത്തിന് മുന്നിലും ഭയക്കാതെ അങ്ങോട്ട് പോകാനുള്ള അച്ഛൻ്റെ ആ ഒരു ആത്മധൈര്യത്തെയും നമുക്ക് പ്രശംസിക്കാതെ വയ്യ. ഒപ്പം അവിടെയുള്ള സിസ്റ്റേഴ്സിന് അച്ഛൻ പോയില്ല കൂതാശകൾ നിഷേധിക്കപ്പെടുമായിരുന്നു. അവരുടെ സിസ്റ്റേഴ്സിൻ്റെ നിയമങ്ങളനുസരിച്ച് തന്നെ അവർ എന്താ അവരുടെ പേഷ്യൻസിനെ ഇട്ടിട്ട് ഓടിപ്പോകാൻ പാടില്ല എന്നുള്ളത് അവരുടെ തന്നെ നിയമങ്ങളിലുള്ളതാണ്. അതുകൊണ്ടാണ് മദർ തെരേസ സിസ്റ്റേഴ്സ് അവിടുന്ന് മാറാതിരുന്നത്. അങ്ങോട്ട് പോകുന്നതിനൊക്കെ മുമ്പ് ഒരു 2 ആഴ്ചയോളം മുന്നമായിരിക്കണം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കാത്തിരിപ്പ് കാലത്ത്, കർത്താവേ അങ്ങയുടെ ഇഷ്ടമെങ്കിൽ എന്നെ അങ്ങോട്ട് അയക്കുക എന്ന്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഒരു രാത്രി
പ്രഭാതമാകുന്ന ആ സമയത്ത് എനിക്കൊരു സ്വപ്നം ഉണ്ടായി. എൻ്റെ മരിച്ചുപോയ ചാച്ചനും അമ്മച്ചിയും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എൻ്റെ നേരെ മൂത്ത സഹോദരി മേരിയും ആ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വരുന്നതായും അവരൊന്നും സംസാരിച്ചില്ല. സാധാരണ ഞാൻ എൻ്റെ ചാച്ചനോട് അനുവാദം പോകുവാനുള്ള യാത്രയ്ക്കായി അനുവാദം ചോദിക്കുമ്പോൾ അതിന് നൽകുന്ന മറുപടി എന്ന രീതിയിൽ തല കൊണ്ടൊരു ആംഗ്യം കാണിച്ച് പൊയ്ക്കൊള്ളുവാൻ എന്നുള്ള ഒരു രീതിയിൽ സ്വപ്നം അവിടെ അവസാനിച്ചു. ആരുമൊന്നും പറഞ്ഞിരുന്നില്ല. ഞാനും ഒന്നും ചോദിച്ചതായും പറഞ്ഞതായും എൻ്റെ ഓർമ്മയിലുമില്ല. പിന്നീട് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ യമനിലെത്തിക്കഴിഞ്ഞിട്ടൊക്കെ പിന്നീട് അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ തോന്നിയത് ഇങ്ങനെയാണ്. സാധാരണ മരിച്ചവർ വന്ന് അവരുടെ അടുത്തേക്ക് വിളിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എന്നോട് പൊയ്ക്കൊള്ളുവാനാണ് പറഞ്ഞത്. ഒന്ന്, രണ്ടാമത് മരിച്ചുപോയ എൻ്റെ രണ്ട് മാതാപിതാക്കളും ഇപ്പോഴും ജീവിക്കുന്ന സഹോദരിയും കൂടിയാണ് വന്നത്. അതിനാൽ ജീവനിലേക്കുള്ള മാർഗമായിരിക്കാം എന്നെ അങ്ങോട്ട് അയച്ചത്, പോകുന്നതിന് ഇവരുടെ എല്ലാവരുടെയും മധ്യസ്ഥമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു വിശ്വസിക്കുന്നു. കലാപ കലുഷിതമായ യമനിലെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള അച്ഛൻ്റെ യാത്ര 3 മാസത്തോളം ദൈർഘ്യമുള്ളതായിരുന്നു. യുദ്ധം നടക്കുന്നതിനാൽ സ്വാഭാവികമായ മാർഗങ്ങളിൽ കൂടി അവിടെ എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ തൻ്റെ മേലുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ച ദൈവനിയോഗത്തിൻ്റെ പിൻബലവും ആശ്രയമില്ലാതെ ഏഡനിൽ കഴിയുന്ന 5 മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനിമാരെക്കുറിച്ചുള്ള ചിന്തയും വലിയ അപകട സാധ്യതകളെ ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തിന് കരുത്തു നൽകി. ഏപ്രിൽ മാസത്തിൽ 2015 ആണ് ബാംഗ്ലൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പോവുകയും അപ്പോസ്റ്റോലിക് വിക്കാർ ഓഫ് സദേൺ അറേബ്യ ബിഷപ്പ് പോൾ ഹിൻഡന്റെ അടുത്തേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും വാങ്ങിച്ചുകൊണ്ട് ജിബൂട്ടി എന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തത്. അവിടെ എത്തിയ ജിബൂട്ടിയിലെത്തിയതിൻ്റെ മറ്റേ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ റീ എൻട്രി വിസ എക്സ്പയർ ആകുമായിരുന്നു. ഒരു കപ്പൽ ജിബൂട്ടിയിൽ നിന്ന് ഏഡനിലേക്ക് പോകുന്നുണ്ട് എന്നും അറിഞ്ഞിരുന്നു. അതിൻ്റെ ക്യാപ്റ്റൻ കൊണ്ടുപോകാമെന്നും എഗ്രി ചെയ്തു. പക്ഷേ പോർട്ടിലുണ്ടായിരുന്ന അധികൃതർ ചില അനുവാദമില്ലായെങ്കിൽ അങ്ങോട്ട് കടത്തി വിടുവാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞതിനാൽ പോകുവാനായിട്ട് സാധിച്ചില്ല. പണ്ട് റീ എൻട്രി വിസയുടെ ഡേറ്റ് കഴിഞ്ഞിരുന്നു. എങ്കിലും ആ വിസയിൽ സാധാരണ അവർ സ്റ്റാമ്പ് ചെയ്യാറുള്ളതാണ് 3 മാസം അതിന് കാലാവധി എന്ന്. പക്ഷേ ഈ പ്രാവശ്യം അതിൽ സ്റ്റാമ്പ് ചെയ്തിരുന്നില്ല. ഒരുപക്ഷെ ഞാൻ വിചാരിച്ചു കർത്താവിൻ്റെ നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് വീണ്ടും എൻ്റെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. അവിടെ ഡേറ്റ് എഴുതിയിരുന്നില്ലാത്തതിനാൽ വീണ്ടും അവിടെ കാത്തിരുന്നു. റെഡ് ക്രോസിൻ്റെ ഫ്ലൈറ്റുകളൊക്കെ പോകുമ്പോൾ അറിയിക്കാമെന്ന് അറിയിച്ചിരുന്നു. ജിബൂട്ടിയിലെ ബിഷപ്പ് ജോർജിയോ റെഡ് ക്രോസിൻ്റെ ആൾക്കാരുമായിട്ട് സമ്പർക്കത്തിലാവുകയും 1 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് June 2 ജിബൂട്ടിയിൽ നിന്ന് ഞാൻ യമൻ്റെ തലസ്ഥാനമായ സനയിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ അവിടെ എന്നെ സ്വീകരിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട എം കെ ജോർജ് അച്ഛനും സനയിൽ ജോലി ചെയ്തിരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു അവരുടെ ഭവനത്തിൽ. അവിടെയും 1 മാസത്തോളം തങ്ങേണ്ടിയിരുന്നു. കാരണം യുദ്ധം ഏഡനിൽ രൂക്ഷമായിരുന്നതിനാൽ പോകുവാൻ സാധ്യമല്ലായിരുന്നു അവിടേക്ക്. July 1 അവിടെ എത്തി. അപ്പോഴേക്കും ഏറ്റവും രൂക്ഷമായിട്ടുള്ള കാലഘട്ടം കടന്നുപോയിരുന്നു. ഞാനവിടെ തിരിച്ചെത്തിയത് അന്ന് അവിടെ ജോലി ചെയ്തിരുന്ന 5 മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ്, സിസ്റ്റർ സാലി സുപ്പീരിയർ, സിസ്റ്റർ ആൻസൽം, സിസ്റ്റർ മാർഗരറ്റ്, ജൂഡിത്ത് ആൻഡ് റെജിനറ്റ്, ഇവർ 5 പേരുമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അവർക്കത് വളരെ ആശ്വാസമായി. കാരണം അവർക്ക് 4-5 മാസമായിട്ട് അവിടെ ദിവ്യ ബലിയോ കൂതാശകളൊന്നും സ്വീകരിക്കുന്നതിന് അവസരമുണ്ടായിരുന്നില്ല. അവരവിടെ ഒരു 70-80 വൃദ്ധജനങ്ങളെ, യമനികളായിട്ടുള്ള മുസ്ലിംസ് ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു സമൂഹത്തെയായിരുന്നു ശുശ്രൂഷിച്ചു പോന്നിരുന്നത്. അപ്പോൾ എൻ്റെ
തിരിച്ചതിൽ അവർക്ക് വളരെയധികം ശക്തി, ആത്മീയമായിട്ട് ശക്തിയേറി സന്തോഷവും നൽകി. അവർ കൂടുതൽ സന്തോഷവതികളായി ആ സേവനം തുടരുകയും ചെയ്തു. മുൻകാലങ്ങളിലെ അന്തരീക്ഷമായിരുന്നില്ല പിന്നീട് ടോമച്ചൻ ജീവിച്ച യമനിലുണ്ടായിരുന്നത്. ഏറെക്കുറെ സുരക്ഷിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞിരുന്ന സ്ഥാനത്ത് ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ ദിനരാത്രങ്ങൾ മാറിക്കഴിഞ്ഞിരുന്നു. ചുറ്റും യുദ്ധം നടന്നുകൊണ്ടിരുന്നു. സർക്കാർ സുരക്ഷയൊരുക്കിയിരുന്ന വൃദ്ധസദനത്തിൻ്റെ പരിസരം വിട്ട് പുറത്തുപോവുക ശ്രമകരമായിരുന്നു. എന്നാൽ തുടർന്നുള്ള 8 മാസവും ടോമച്ചനും സന്യാസിനിമാരും പരാതികളൊന്നുമില്ലാതെ ഈ പരിമിതികളിൽ ജീവിച്ചു. ഒടുവിൽ 2016 മാർച്ച് 4-ാം തീയതിയാണ് അത് സംഭവിച്ചത്. മനസ്സിൽ നന്മയുള്ള സകലരും കണ്ണീരൊഴുക്കിയ വലിയ നോൻപിലെ ആദ്യ വെള്ളിയാഴ്ച. അന്നേ ദിവസം ദിവ്യബലി രാവിലെ ഉണ്ടായിരുന്നില്ല. ഒരു മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ പ്രാക്ടീസ് അനുസരിച്ച് അന്ന് രാവിലെ 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന ഉണ്ടായിരുന്നു. സാധാരണ ആരാധന വൈകിട്ടാണ് വയ്ക്കുന്നത്. അന്ന് ദിവ്യബലി വൈകിട്ട് വയ്ക്കാം എന്ന് തീരുമാനിച്ചിരുന്നതിനാൽ അത് രാവിലെ ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ ആശീർവാദവും ഞാൻ നൽകി. അവർ അല്പം കാപ്പി വെള്ളം കുടിച്ചിട്ട് ആ വലിയ കോമ്പൗണ്ടിലുള്ള ഈ വൃദ്ധരെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് അവർ ഇറങ്ങി പുറപ്പെട്ടു. എൻ്റെ കാപ്പി കുടിക്ക് ശേഷം ഞാൻ അവിടുത്തെ ചാപ്പലിലിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചു. സാധാരണ ചെയ്യാറുള്ളതുപോലെ കേട്ടാട്ടറിയോടുകൂടി ഞാൻ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ആ വീട്ടിൽ നിന്നും സിസ്റ്റേഴ്സിൻ്റെ ചാപ്പലിൽ നിന്നും കോൺവെൻറ്റിൽ നിന്നും മറ്റുള്ള ജനറലായിട്ടുള്ള കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് നിന്നൊരു വെടിവെച്ച് കേൾക്കുകയും അല്പസമയത്തിനുള്ളിൽ ഞാൻ ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വരികയും ഒരാളെൻ്റെ കൈ കടന്നു പിടിക്കുകയും എല്ലാം ചെയ്തത് ആയുധധാരിയായിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ എന്തുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞുവെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞു. അവരെന്നെ ദ്രോഹിച്ചില്ല. സെക്യൂരിറ്റി റൂമിൻ്റെ പുറത്തുള്ള ഒരു കസേരയിൽ അവിടെ ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു. അതിനിടയിൽ അവിടെ നിന്നും എൻ്റെ പിന്നാലെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ വെള്ളം മോട്ടോർ ഓഫ് ചെയ്യാനായിട്ട് ഓടുകയായിരുന്നു. അയാൾ വെടിവെച്ച് അവിടെ വീഴുകയും മരിക്കുകയും ചെയ്യുന്നത് പിന്നീട് മരിക്കുകയും ചെയ്തു. അവർ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. സിസ്റ്റേഴ്സിന് 2 പേരായി കൈകൾ ബന്ധിച്ച് അവർ വന്നിരുന്ന വാഹനത്തിൽ കൊണ്ടുവന്നിരുത്തിയതിന് ശേഷം ഇരുത്തി. രണ്ടാമതും പോയി 2 പേരെ വീണ്ടും കൊണ്ടുവന്നു. 3-ാമത് പോയി. പ്രാവശ്യം അയാൾ തനിയാണ് തിരികെ വരുന്നത് കണ്ടത്. 4 പേരെയും പുറത്തിറക്കി. 2 പേരെ അല്പം എൻ്റെ കാഴ്ചവട്ടത്തിൽ നിന്നും അകലെയാക്കി മാറ്റി നിർത്തി വെടിവെച്ച് കേട്ടു. പിന്നെ മറ്റു 2 പേരെയും, സിസ്റ്റർ മാർഗരറ്റ് ആൻഡ് ആൻസെൽം, അവർ 2 പേരെയും എനിക്ക് കാണാവുന്ന ദൂരത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് അവർ തലയ്ക്ക് പിന്നിൽ നിന്ന് വെടിവെക്കുകയും അവർ വീഴുന്നുകയും ചെയ്യുന്നത് കണ്ടു. അങ്ങനെയൊക്കെ വീഴുന്നത് കാണുമ്പോഴും എന്നിൽ ഭയമുണ്ടായിരുന്നില്ല, വിറയലുണ്ടായിരുന്നില്ല. ഞാനെടുത്തത് മരിക്കുമെന്നോ ഒന്നും ചിന്തയൊന്നും വന്നില്ല. ദൈവമേ അവരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരെ കൊല്ലുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ആ സന്യാസിനി ഭവനത്തിൻ്റെ സുപ്പീരിയറും മലയാളിയുമായ സിസ്റ്റർ സാലി മാത്രമാണ് ഭീകരരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. രംഗം ശാന്തമായപ്പോൾ സിസ്റ്റർ സാലി ജോർജച്ചനെ ഫോൺ വിളിച്ചറിയിച്ചതുവഴിയാണ് ഈ ദാരുണ സംഭവത്തെക്കുറിച്ച് പുറം ലോകമറിഞ്ഞത്. 16 പേർ കൊല്ലപ്പെട്ടതിന് പുറമെ ഫാദർ ടോം ഉഴുന്നാലിൽ ഭീകരരുടെ പിടിയിലകപ്പെട്ട വാർത്തയും കേട്ട് ലോകം നടുങ്ങി. അന്ന് രാവിലെ ഏകദേശം 11:30 ആയപ്പോഴാണ് എന്നെ സിസ്റ്റർ സാലി ഏഡനിൽ നിന്നും വിളിക്കുന്നത്. സിസ്റ്റർ സാലി വളരെ ഭയത്തോടുകൂടെ പറഞ്ഞു. വളരെ പേടിച്ചരണ്ട ആ സ്വരത്തിൽ പറഞ്ഞു അവിടെ നടന്നിരുന്ന കാര്യങ്ങൾ എല്ലാം. എന്നോട് ഉടനെ തന്നെ കൽക്കട്ടയിൽ അവരുടെ സുപ്പീരിയർ ജനറലിനെയും ഞങ്ങളുടെ ബിഷപ്പിനെയും പ്രൊവിൻഷ്യലിനെയും അവിടെ നടന്ന കാര്യങ്ങൾ അറിയിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു.
അതിന് പ്രകാരം ഞാൻ അവരെ അവിടെ നടന്ന സംഭവങ്ങൾ അറിയിക്കുകയും ചെയ്തു. സിസ്റ്റർ റെജീനറ്റ്, സിസ്റ്റർ ജൂഡിത്ത്, സിസ്റ്റർ ആൻസലേം, സിസ്റ്റർ മാർഗരറ്റ് എന്നിവരായിരുന്നു കൊല്ലപ്പെട്ട മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനികൾ. യമനിൽ കൊല്ലപ്പെടുന്ന ആദ്യ സന്യാസിനിമാരായിരുന്നില്ല ഇവർ. 1998 യമനിലെ ഹോഡൈഡയിൽ നടന്ന മറ്റൊരാക്രമണത്തിൽ 3 സന്യാസിനിമാർ കൊല്ലപ്പെട്ടിരുന്നു. അവിടെയും സമാനമായ മറ്റേറെ സാഹചര്യങ്ങളിലും പരസ്നേഹ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേകായിരം സമർപ്പിതർ. അവർ ഒരുപക്ഷെ തങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാണ്. എന്നാൽ ദൈവസ്നേഹത്തെ പ്രതി തങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റവും വിശ്വസ്തതയോടെ സ്വീകരിക്കുന്നു. ആ പ്രേഷിത തീഷ്ണത തന്നെയാണ് വിശുദ്ധ മദർ തെരേസയുടെ സന്യാസിനി സമൂഹത്തെ ഈ ലോകത്തിന് മുഴുവൻ സ്വീകാര്യമാക്കി തീർത്തത്. 4-ാം തീയതിയുടെ സംബോധന ശേഷം ഞാൻ തായ്സിൽ തന്നെയായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾക്ക് ആർക്കും ഏഡനിലേക്ക് പോവുക സാധ്യമായിരുന്നില്ല. മരിച്ച ആ 4 സിസ്റ്റേഴ്സിൻ്റെ മൃതശരീരം അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരുന്നു. സിസ്റ്റർ സാലി വളരെയധികം ആഗ്രഹിച്ചിരുന്നു അവർ യമനിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ആ മരിച്ച സിസ്റ്റേഴ്സിനെ അടക്കുവാനായിട്ട്. പക്ഷേ അത് സാധിച്ചിരുന്നില്ല. 5 ദിവസങ്ങൾക്ക് ശേഷമാണ് 3 മാർച്ച് 9-ാം തീയതി തലസ്ഥാനത്ത് നിന്നും ഡോക്ടർ ബുദൂർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ക്രിസ്ത്യാനി, ഒരു വനിത ധൈര്യസമേതം ഏഡനിൽ ചെല്ലുകയും മറ്റൊരു വ്യക്തിയുടെ സഹായത്തോടുകൂടി വളരെ ബുദ്ധിമുട്ടി പലതരത്തിലുള്ള ഗ്രൂപ്പുകളെ കണ്ട് അവസാനം അവർക്ക് 2 മണിക്കൂർ അനുവാദം ലഭിക്കുകയും ചെയ്തു മൃതശരീരങ്ങൾ അടക്കുവാനായിട്ട്. അവർ ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തു. സിസ്റ്റേഴ്സിൻ്റെ മൃതശരീരം ശവപ്പെട്ടികളൊന്നും കൂടാതെ തന്നെ അതിനുള്ള സമയമുണ്ടായിരുന്നില്ല. മൃതശരീരം ഒരുക്കുവാൻ പോലും അവർക്ക് സമയം ലഭിച്ചിരുന്നില്ല. മോർച്ചറിയിൽ നിന്നും മൃതശരീരം അതേപടി ആംബുലൻസിലെടുത്ത് വെറുമൊരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അടക്കുകയാണ് ചെയ്തത്. അത്രയെങ്കിലും ചെയ്യുവാനായിട്ട് ഡോക്ടർ ബുദൂറിന് സാധിച്ചു. പത്തൊൻപത് മാസങ്ങളോളം നീണ്ട വിചാരണയില്ലാത്ത കാരാഗ്രഹവാസം മാനുഷിക സങ്കല്പങ്ങൾക്കതീതമാണ് ആ നാളുകൾ. രക്തത്തിൻ്റെ രൂക്ഷഗന്ധമുള്ള ആദ്യ നാളുകളിൽ പോലും ബഹുമാനപ്പെട്ട ടോം ഉഴുന്നാലിൽ അച്ഛൻ പതരാതിരുന്നത് അളവില്ലാത്ത ദൈവകൃപയാൽ മാത്രമാണ്. തൻ്റെ അവസ്ഥയെ ദൈവഹിതമായി മാത്രം കണ്ടുകൊണ്ട് അശോഭ്യനായി ജീവിക്കുവാൻ ആ നാളുകളിലും അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും ദൈവപരിപാലനയിലുള്ള ആശ്രയം കൊണ്ടുമാണെന്ന് അടുത്തറിയാവുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളെ ആരെയെങ്കിലും കണ്ണുകെട്ടി ഒരു ഇരുട്ടുമുറിയിൽ തള്ളിയതിന് ശേഷം രാത്രി ഏത്, പകലേത്, ചുറ്റും നിൽക്കുന്നത് ആര്, അവരുടെ കൈ തോക്കുണ്ടോ, തൊട്ടു മുമ്പിൽ മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ട ചില ഭീകര ദൃശ്യങ്ങൾ, 16 പേരെ കൺമുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന ഭീകര ദൃശ്യങ്ങൾ, ചോര, അത്തരമൊരു ട്രൗമയുടെ നടുവിൽ ഒരാൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഭക്ഷണം തരുവാണ്. നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. എന്താണ് ആ ഭക്ഷണമെന്ന് പോലും നിങ്ങൾക്കറിയാതെ നിങ്ങൾ യാന്ത്രികമായിട്ടത് കഴിക്കുകയാണ്. എത്രമാത്രം നമുക്ക് ആ ഭക്ഷണം ആസ്വദിക്കാൻ പറ്റും? പക്ഷെ അച്ഛൻ അതിനെക്കുറിച്ച് യാതൊരു പരാതിയും ഒരു ഫോറത്തിലും പറയുന്നില്ല. അവരെനിക്ക് ഭക്ഷണം നൽകി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണത്. പരാതികൾ പറയാനാണെങ്കിൽ അനേകം പരാതികളുണ്ട്, പക്ഷേ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ, ദൈവം ഏതൊക്കെ രീതിയിൽ സംരക്ഷിച്ചു, ജീവൻ രക്ഷിച്ചു, വിശ്വാസത്തിൽ നിലനിർത്തി, അവിടെയും പ്രതീക്ഷകളുടെ സാധ്യതകൾ നിരന്തരം തന്നുകൊണ്ടിരുന്നു, ദൈവത്തിൻ്റെ സാമീപ്യം എപ്പോഴും മനസ്സിൽ അനുഭവപ്പെട്ടു, ഇങ്ങനെ അതിലെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ നിരന്തരം കാണുവാനാണ് അച്ഛൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തു വന്നാലും മനോധൈര്യത്തോടുകൂടി സാവധാനത്തിൽ അതിനെ നേരിടുന്ന ഒരു പ്രകൃതമായിരുന്നു ബഹുമാനപ്പെട്ട ടോമച്ചൻ്റേത്.
എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു പ്രകൃതം മൂലമാണ് തൻ്റെ ആ കാരാഗ്രഹവാസ ജീവിതം അധികം ബുദ്ധിമുട്ടുകൾ കൂടാതെ മനപ്രയാസങ്ങൾ കൂടാതെ വിഷമതകൾ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ആ ഉറച്ച വിശ്വാസം അദ്ദേഹത്തിന് ഇതിന് ശക്തി നൽകിയിരുന്നു. ഏഡനിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ തോമസ് എപ്പോഴും പറയുമായിരുന്നു, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും അത് അവിടെ നിന്ന് നോക്കിക്കൊള്ളും. ഈ ഒരു ധൈര്യം തോമസിനുണ്ടായിരുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തോമസിന് അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ബാലൻസ് തകരാതെ തന്നെ തൻ്റെ കാരാഗ്രഹവാസം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചത്. ഒരുപക്ഷെ തോമസിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ സ്ഥിതിവിശേഷം മറ്റൊന്നായിരുന്നേനെ. 4 സിസ്റ്റേഴ്സിനെയും 12 അവിടെ ജോലി ചെയ്തിരുന്ന 12 പേരെയും നിഷ്കരണം വെടിവെച്ച് കൊന്ന ഭീകരർ എന്തുകൊണ്ട് അച്ഛനെ ഉപദ്രവിച്ചില്ല എന്ന ചോദ്യം പലരും ചോദിക്കുന്നതാണ്. മാധ്യമപ്രവർത്തകരും എല്ലാം ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അച്ഛൻ ഓരോ സ്ഥലത്തും അച്ഛൻ്റെ പെരുമാറ്റം പതിയെ പതിയെ അവരിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയിരിക്കണം. കാരണം ഒരു സ്ഥലത്ത് അച്ഛൻ, 3-ാമത്തെ സ്ഥലത്താണെന്ന് തോന്നുന്നു, അച്ഛൻ പറയുന്നുണ്ട് അവിടെ അവർക്ക് ബാത്റൂമിൽ ടാപ്പിൽ തീ വെള്ളം വളരെ കുറച്ചേ വരുന്നുണ്ടായിരുന്നു, നൂല് പോലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ബേസിക്കലി ഒരു ടെക്നീഷ്യനാണ്. അച്ഛൻ തന്നെ അവരോടൊരു സ്പാനർ ചോദിച്ചു. അച്ഛൻ തന്നെ അതിന് ശേഷം തന്നെ വാഷറുമായിട്ട് സംഭവം എന്തായാലും റിപ്പയർ ചെയ്ത് കൊടുത്തു. ഒരുപക്ഷെ അവരും അതേ പുറത്തുള്ള ബാത്റൂമായിരുന്നു, അവരും അതേ ബാത്റൂം തന്നെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്തായാലും അവർ തന്നെ വന്നിട്ട് അച്ഛന് അതിന് നന്ദി പറഞ്ഞു. അപ്പം ഞാൻ എവിടെയാണെന്നുള്ളത് പോലും, ഞാൻ തടവുകാരനാണെന്നുള്ള കാര്യം പോലും അപ്രസമാർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ ഒരു ആവശ്യമുണ്ട്, എൻ്റെ ഒരു സഹായം ആവശ്യമുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഞാനത് ചെയ്യുന്നു എന്ന രീതിയിൽ അച്ഛൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരെ തീർച്ചയായിട്ടും ആകർഷിച്ചിരിക്കണം. ഈ ബുദ്ധിമുട്ട് പിടിച്ച ആ ദിവസങ്ങളിലത്തെ സംഭവങ്ങളെല്ലാം ഇതെല്ലാം നേരിൽ കാണുകയൊക്കെ ചെയ്യുണ്ടായെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെ അതൊരു പേടി സ്വപ്നമായിട്ട് ഒരു നൈറ്റ് മെയർ ആയിട്ട് വന്ന് എന്നെ ശല്യപ്പെടുത്തിയിരുന്നില്ല. എനിക്ക് ഉറക്കത്തിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു ഡിപ്രസ്ഡ് ഫീലിങ്സ് അല്ലെങ്കിൽ വിഷാദമായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. കരച്ചിലും വന്നിട്ടില്ല, പേടിയും ഉണ്ടായിരുന്നില്ല. മരിക്കുമെന്നോ മരിക്കാനോ, ഒരുപക്ഷെ ഞാൻ ഭാഗ്യവാനല്ല മറ്റ് സിസ്റ്റേഴ്സിനൊപ്പം രക്തസാക്ഷിയാകുന്നതിന് എന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ ഇതായിരുന്നിരിക്കാം നിങ്ങളെല്ലാവരെയും വീണ്ടും കാണുന്നതിനും നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന കേൾക്കുന്ന ആ ദൈവത്തിന് ഒരു സാക്ഷ്യമായി ജീവിക്കുന്നതായിരിക്കാം എൻ്റെ ദൗത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ശാന്തശീലത കൊണ്ടും അനേകരുടെ ഹൃദയത്തിൽ എക്കാലവും ഇടം നേടിയിരുന്ന തോമച്ചൻ ഭീകരരെ പോലും സ്നേഹം കൊണ്ട് കീഴടക്കുമെന്ന് ചിന്തിച്ചിരുന്ന അനേകർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തടവറ അനുഭവങ്ങൾ ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ്റെ പെരുമാറ്റത്തിലെ സവിശേഷത കൊണ്ട് ഭീകരർ പോലും അദ്ദേഹത്തോട് അനുഭാവത്തോടെ പെരുമാറിയെന്ന് അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു. 4-ാമത്തെ സ്ഥലത്ത് അച്ഛൻ തടങ്കലിലായിരുന്നിടത്ത് ഒരാൾ അച്ഛനു വേണ്ടി വളരെ ഫ്രണ്ട്ലി ആകാൻ ശ്രമിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേനും അച്ഛനും സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. സ്വീറ്റ്സ് അച്ഛൻ അപകടകരമായിട്ടുള്ള സാധനമാണെന്ന് ഒരു പക്ഷേ പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ അതുകൂടാതെ മറ്റു പല കാര്യങ്ങളും അയാളുടെ മുറി ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ഒരു ദിവസം അയാൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ രക്ഷപ്പെട്ടു, അതിൽ തുറന്നാണ് ഇട്ടിരിക്കുന്നത്, പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പോകുന്നില്ല, നിങ്ങളെന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ്, ഔദ്യോഗികമായിട്ട് നിങ്ങൾ എന്നെ പുറത്ത് വിടുന്നു, അങ്ങനെ ഞാൻ പോകുന്നില്ല, അല്ലാണ്ട് ഓടി രക്ഷപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 2 സാധ്യതകൾ ഇവിടെയുണ്ട്. 1, ഒരുപക്ഷെ അയാൾ ഫ്രണ്ട്ലി ആയിട്ട് അച്ഛനെ പരീക്ഷിച്ച് നോക്കിയതായിരിക്കും അയാൾ പോകുമെന്ന്. കാരണം അതിനുശേഷം അവർ കണ്ണുമൂടുന്ന ആ പ്രക്രിയ ഉപേക്ഷിച്ചു, അവരടുത്ത് വരുമ്പോൾ മാത്രം കണ്ണുമൂടിയാൽ മതി, അല്ലാത്ത സമയത്ത് സ്വതന്ത്രമായിട്ട് വിട്ടു എന്ന് ആണ് അതിനുശേഷം അച്ഛൻ പറയുന്നത്. അപ്പം ഒന്നുകിൽ ഈ ഞങ്ങൾ പിടിയിൽ വെച്ചിരിക്കുന്ന ആൾ രക്ഷപ്പെടാൻ സാധ്യത, സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് അവരൊന്ന് ഫ്രണ്ട്ലി ആയിട്ട് പരീക്ഷിച്ച് നോക്കിയതായിരിക്കാം. 2, പതിയെ പതിയെ ഇത്രയും നാൾ അച്ഛൻ്റെ കൂടെ ഇതേ എന്താ പറയുക, ഈ തടങ്കൽ പാളയത്തിൽ അച്ഛൻ്റെ കാവൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരും അച്ഛനെ ശ്രദ്ധിക്കുകയാണ്. എങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നു, എങ്ങനെ ഇദ്ദേഹം ഒരു കാര്യത്തെക്കുറിച്ചും പരാതി പറയുന്നില്ല, എങ്ങനെ വളരെ കമ്പോസ്ഡ് ആൻഡ് കാമായിട്ട് ഇദ്ദേഹം ഓരോ കാര്യത്തിലും പെരുമാറുന്നു, അതൊക്കെ പതിയെ പതിയെ അവരെ ആകർഷിച്ചിരിക്കണം, ഒരു സ്വാധീനം അവരിൽ ചെലുത്തിയിരിക്കണം. അങ്ങനെ അല്ലാതെ
എന്താ പറയുക, റൂഡായിട്ട് പെരുമാറാതിരുന്നിരിക്കാൻ അവർക്ക് സാധ്യമല്ല. അടുത്ത നിമിഷം തന്നെ കാത്തിരിക്കുന്നത് മരണമോ പീഡനമോ എന്നുപോലും തീർച്ചയില്ലാത്ത അനിശ്ചിതത്വത്തിൻ്റെ നാളുകളിൽ പോലും ശാന്തനായി പ്രാർത്ഥനകളിൽ മുഴുകുവാൻ തോമച്ചന് കഴിഞ്ഞിരുന്നു. തന്നെ തടവിലാക്കിയവർക്കും അവരുടെ പ്രവൃത്തികൾക്കും ലോകം മുഴുവനും മേൽ ദൈവിക കരുണയുണ്ടാകുന്നതിനായി അദ്ദേഹം പ്രാർത്ഥിച്ചു. പല കാലഘട്ടങ്ങളിലായിട്ട് അവർ എന്നെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. മാറ്റി കൊണ്ടുപോകുമ്പോഴേ തീർച്ചയായും കണ്ണുകൾ കെട്ടും, കൊണ്ടുപോകുന്ന വഴികളൊന്നും കാണുവാനായിട്ട് സാധിക്കില്ല. വണ്ടിയിലായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഭക്ഷിക്കുവാനായിട്ടുള്ള ആവശ്യത്തിന് മിച്ചം ഭക്ഷണവും തന്നിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിരുന്നിരിക്കണം എനിക്ക് ആത്മധൈര്യം തന്നത് ദൈവം. തടവിലായിരുന്ന ആ കാലഘട്ടത്തിൽ വായിക്കാനും എഴുതാനും യാതൊന്നുമില്ല. അവരെന്നെ ശാരീരികമായിട്ട് ദ്രോഹിച്ചിട്ടില്ല. ഭക്ഷണമൊക്കെ തരുന്നുണ്ടായിരുന്നു, കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യാം, ഉറങ്ങേണ്ടപ്പോൾ ഉറങ്ങാം. എൻ്റെ ഒരു ദിനചര്യയിൽ ഒരു ദിവസം മറ്റുള്ളൊരു ദിവസം പോലെയായിരുന്നു. എന്നെ ശാരീരികമായിട്ട് അവർ ദ്രോഹിച്ചിരുന്നില്ല. എനിക്ക് മറ്റ് രോഗങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് വേണം പറയുവാനായിട്ട്. ആകെപ്പാടെ രണ്ട് പ്രാവശ്യമാണ് ഒരു പനി പോലെ വരികയും അപ്പോഴവർ മരുന്ന് തരികയും ചെയ്തത്. ഒരു ഗുളിക ചോദിച്ച് അവർ തരികയും ചെയ്തു. സ്വർഗീയ പിതാവ് അറിയാതെ നമുക്കൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന ഒരു വചനം നമ്മുടെ തലമുടിയിൽ തലയിലുള്ള എത്ര തലമുടി ഇഴയുണ്ട് എന്ന് കൂടെ സ്വർഗീയ പിതാവിന് അറിയാം. അവയിലൊന്നുപോലും അവിടുത്തെ അനുവാദമില്ലാത്ത ആഴ്വേലയില്ലെന്നും യേശുനാഥൻ എന്നെ പറഞ്ഞിട്ടുണ്ട്, അമലയെ ആശ്വസിപ്പിച്ചുകൊണ്ട്. ഈ വചനങ്ങൾ എനിക്ക് ശക്തി പകർന്നിരുന്നു. പിതാവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിതാ യേശുവെ, അങ്ങയുടെ ഇഷ്ടമെങ്കിൽ എന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് സ്വതന്ത്രനാക്കുക എന്ന്. അതുപോലെ തന്നെ അവിടുത്തെ ഹിതമെന്തോ അത് നിറവേറ്റുവാൻ എനിക്ക് ആവശ്യമായ ശക്തി അവിടെ നിന്ന് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം യമനിലും ജീവിതത്തിലും അവിടെ നിന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ആ ദൗത്യത്തെ നിറവേറ്റുവാനുള്ള ശക്തി എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. തട്ടിക്കൊണ്ട് പോകപ്പെട്ടതിന് ശേഷം 4 തവണ സ്ഥലങ്ങൾ മാറി എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇതിൽ ഓരോ തവണയും കണ്ണുകെട്ടി വാഹനത്തിൽ കയറ്റുമ്പോൾ, അല്ലെങ്കിൽ ബുർഖ ധരിച്ചുകൊണ്ട് വാഹനത്തിൽ കയറ്റുമ്പോൾ, ഇത്തവണത്തെ പോക്ക് കൊല്ലാനാണോ, കൊന്ന് വഴിയിലെവിടെയെങ്കിലും എറിഞ്ഞു കളയാനാണോ, എന്താണെന്ന് പോലും അറിയില്ല. അൺസേർട്ടൻറ്റി, അൺസേർട്ടൻറ്റിയുടെ ഭീകരതയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ആ അൺസേർട്ടൻറ്റി അച്ഛൻ തരണം ചെയ്തത് എങ്ങനെയാണ്? 100% ദൈവാശ്രയത്തിൽ. ഏത് സമയത്തും രക്തസാക്ഷിത്വത്തിന് ഞാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് അച്ഛനവിടെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം വളരെ എന്താ വളരെ ലാഘവത്തോടെ അച്ഛന് കാണാൻ സാധിക്കുന്നു, അതിനെക്കുറിച്ചെല്ലാം പറയാൻ സാധിക്കുന്നത്. എപ്പോഴും തോക്കേന്തി ആളുകൾ ചുറ്റുമുണ്ട്. നിരന്തര നിരീക്ഷണത്തിലാണ്. സ്വകാര്യത പൂർണ്ണമായിട്ടും ഹനിക്കപ്പെട്ടിരിക്കുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ, ആഴ്ചകൾ, അതിൻ്റെ കൗണ്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭാവി എന്ത് എന്നതിനെക്കുറിച്ച് യാതൊരു ഇതുമില്ല. രക്ഷിക്കപ്പെടുമോ, എവിടെ നിന്നാലും രക്ഷിക്കാൻ വരുമോ ഒന്നും അറിയില്ല. പലപ്പോഴും ഓരോ സമയത്തും പുതിയ ആളുകൾ വരുന്നു. ഇത്തരം അൺസെർട്ടൻറ്റീസിനെ എല്ലാം തരണം ചെയ്തത് ദൈവാശ്രയത്വത്തിൻ്റെ കരുത്തിലായിരുന്നു. സിസ്റ്റേഴ്സിനെയാക്കിയ കൊന്നവർ എന്നെ എന്തുകൊണ്ട് കൊന്നില്ല? ഒരു പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരുന്നിരിക്കണം. അല്ലായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങളെല്ലാവരും സ്നേഹത്തോടും ത്യാഗത്തോടും കൂടി എനിക്ക് വേണ്ടി അർപ്പിച്ച പ്രാർത്ഥന സർവശക്തനായ എന്നും ജീവിക്കുന്ന ദൈവം കേട്ടു എന്നും അവിടുന്ന് പ്രാർത്ഥനകൾ ശ്രവിക്കുന്നവനാണ് എന്നും അതിനുത്തരം നൽകുന്നവനാണ് എന്നും ആ സത്യത്തിന് സാക്ഷ്യമായി ജീവിക്കുക എന്നായിരിക്കണം എൻ്റെ ദൗത്യം. ആകയാൽ യേശുനാമത്തിൽ എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇതിലെല്ലാം ദൈവത്തിൻ്റെ കൈകൾ കാണുന്നു, അവിടുത്തെ അനുഗ്രഹം. ഇതെല്ലാം മൂലമാണ് തോമച്ചന് തൻ്റെ ആ കാരാഗ്രഹ ജീവിതത്തെ അതിജീവിച്ച് മുന്നോട്ട് വരുവാനായിട്ട് സാധിച്ചത്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. അവിടുന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി നിർവഹിച്ചു തരുന്നു. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ടോം ഉഴുന്നാലിൽ അച്ഛൻ. വളരെ ദീർഘമായ ഒരേകാന്തവാസം. ആ കാലം തോമച്ചനെ ആത്മീയമായി ഏറെ വളർത്തുവാനും ഉപകരിച്ചെന്ന് തീർച്ച. പ്രാർത്ഥനകൾക്കും വിചിന്തനങ്ങൾക്കും മാത്രമാണ് അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നത്. ഒരിക്കൽ പോലും നിരാശയ്ക്കോ ഭീതിക്കോ അദ്ദേഹം തൻ്റെ മനസ്സിൽ ഇടം നൽകിയിരുന്നില്ലെങ്കിൽ അത് ആ ഹൃദയത്തിൽ
ദൈവാത്മാവ് നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് മാത്രമാണ്. കൗണ്ട് ഓഫ് ഡേയ്സ് ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ അച്ഛൻ ഒരു ഉണരുമ്പോൾ ചൊല്ലുന്ന കുറേ പ്രാർത്ഥനകൾ ഉണർന്ന് അതിന് ശേഷം അത് ദിവസത്തിൻ്റെ പ്രഭാത പ്രാർത്ഥനയായി മാറുന്നു. അത് പ്രഭാതമാണോ അല്ലയോ എന്നുപോലും അറിയാൻ മാർഗമില്ല. കാരണം പലപ്പോഴും ഇരുട്ടിൽ എപ്പോഴാണ് പ്രഭാതം എപ്പോഴാണ് പ്രദോഷം എന്നുള്ളത് അറിയാൻ ഒരാൾക്ക് സാധ്യമല്ല. പക്ഷേ അച്ഛൻ്റെതായ ഒരു ജീവിതചര്യ, സങ്കീർത്തനം ചൊല്ലുന്ന ഒരു സമയം, മനസ്സിൽ കുർബാന ചൊല്ലുന്ന ഒരു സമയം, അങ്ങനെ പ്രാർത്ഥനയിൽ ഓരോ ദിവസത്തെയും അച്ഛൻ്റെതായ രീതിയിൽ ക്രമീകരിച്ചു. അച്ഛൻ പറഞ്ഞു പരിസ്ഥിതി പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു, സലേഷൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഓരോ ആളുകളെയും ഓർത്തെടുത്ത് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. പ്രാർത്ഥന കൊണ്ടാണ് ഏകാന്തതയെ അച്ഛൻ തരണം ചെയ്തത്. ഏകാന്തതയെയും അതേപോലെ തന്നെ അൺസേർട്ടനിറ്റിയും അച്ഛൻ വളരെ ഭംഗിയായിട്ട് തരണം ചെയ്തത്. രാവിലെ ഉണരുമ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ മലഹയും അതിനുശേഷം ഒരു സ്വർഗസ്നായ പിതാവിയെ നന്മ നിറഞ്ഞൊരു ഇന്ദ്രിയത്വസ്തുതിയും മരിച്ചവർക്കുള്ള പ്രാർത്ഥനയും ഞാൻ അഞ്ച് സിസ്റ്റേഴ്സിന് വേണ്ടിയും ചൊല്ലുമായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന അഞ്ച് സിസ്റ്റേഴ്സ് മരിച്ചു എന്നാണ്. പിന്നെ ഒരു കരുണക്കൊന്ത എത്തിക്കും, രണ്ടോ മൂന്നോ നാലോ ജപമാല എത്തിക്കും, ഒരു കുരിശിൻ്റെ വഴി എത്തിക്കും, ഒരു ആത്മീയ ബലിയും അർപ്പിക്കാമായിരുന്നു. പുസ്തകമോ അപ്പമോ വീഞ്ഞോ ഒന്നുമില്ല, കുർബാനയുടെ പ്രാർത്ഥനകളെല്ലാം അറിയാം ബൈ ഹാർട്ടായിട്ട്. അവ നിശബ്ദമായ എന്ന രീതിയിൽ തന്നെ ചൊല്ലിക്കൊണ്ട് ഒരു ആത്മീയ ബലി അർപ്പിക്കുമായിരുന്നു. ആത്മീയ ദിവ്യകാരുണ്യവും അങ്ങനെ സ്വീകരിക്കും. തൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്ക തെല്ലും ഉണ്ടായിരുന്നില്ലെങ്കിലും കൊല്ലപ്പെട്ട സന്യാസിനിമാരെക്കുറിച്ച് ഓർത്ത് അച്ഛൻ വേദനിച്ചിരുന്നു. എന്നാൽ ആ വേദന ദൈവം ഇടപെട്ട് നീക്കിയത് അദ്ദേഹത്തിന് ഏറെ ആശ്വാസം പകർന്നു. മാർച്ച് 4-ാം തീയതി ഭീകരന്മാർ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി, സിസ്റ്റേഴ്സും മറ്റ് സഹായികളും വധിക്കപ്പെട്ടു. അതിനുശേഷമുള്ള ആദ്യ നാളുകളിലേക്ക് അച്ഛൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ വേദന ആ മരിച്ചുപോയ സിസ്റ്റേഴ്സിനെയും മറ്റ് 12 ആളുകളെയും കുറിച്ചുള്ളതായിരുന്നു. എല്ലാ ദിവസവും പ്രഭാത കർത്താവിൻ്റെ മലഹ ചൊല്ലിയതിന് ശേഷം ആദ്യമായി പ്രാർത്ഥിച്ചിരുന്നത് ഈ മരിച്ച 5 സിസ്റ്റേഴ്സിനും വേണ്ടിയിട്ടാണ്. ഞാൻ 5 പേരും മരിച്ചുവെന്നായിരുന്നു കരുതിയിരുന്നത്. അപ്പോൾ 5 പേർക്കും ഓരോ സ്വർഗസ്നായ പിതാവിയും നന്മ നിറഞ്ഞോറിയും ഇന്ദ്രിയത്വസ്തുതിയും മരിച്ചവർക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു ഓരോരുത്തർക്കും വേണ്ടി. ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ പ്രാർത്ഥനയിൽ ഈശോയോട് ഞാനിങ്ങനെ ചോദിച്ചു, ഈ 5 പേരും മരിച്ചവരെല്ലാവരും സ്വർഗത്തിലാണ് എങ്കിൽ എനിക്കൊരു അടയാളം തരണമേ എന്ന്. അച്ഛൻ കിടക്കുന്ന റൂമിൽ വെന്റിലേറ്റർ മാത്രമേ ഉള്ളൂ, ചില സമയത്ത് മാത്രമേ കണ്ണ് തുറക്കാൻ പോലും സ്വാതന്ത്ര്യമുള്ളൂ. എന്നിട്ടും മരുഭൂമിയായിട്ടുള്ള പ്രദേശത്ത് വളരെ അൺയൂഷ്വലായിട്ട് അന്ന് ഒരു ഇടിയും വിട്ട് വലിയൊരു മഴ പെയ്തു. ഒരു വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരു ആകസ്മികം ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതായിട്ട് നമുക്കതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദർ ആർ നോ കോയിൻസിഡൻസസ്, ആക്സിഡൻസ് ഇല്ല, ആകസ്മികങ്ങളില്ല, ദൈവേച്ഛികങ്ങളേ ഉള്ളൂ. ദർ ആർ നോ കോയിൻസിഡൻസസ് ബട്ട് ഓൺലി ഗോഡ് ഇൻസിഡൻസസ്. ദൈവം നേരിട്ട് സ്വർഗത്തിൽ നിന്ന് ഇടപെട്ട അച്ഛനെ ഏറ്റവും അധികം ആശ്വസിപ്പിച്ച സംഭവമായിട്ടാണ് ആ സംഭവത്തെ അച്ഛൻ കാണുന്നത്. പിറ്റേ ദിവസം മുതലുള്ള പ്രാർത്ഥനകളിൽ ഒരല്പം വ്യത്യാസം വരുത്തി ഞാൻ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് ആ സ്വർഗസ്നായ പിതാവിൻ നന്മ അറിഞ്ഞൊരു സ്ഥിതി ജ്വലമായിരുന്നു. എങ്കിലും നിങ്ങളുടെ സ്തുതിപ്പുകളോട് ചേർത്ത് എൻ്റെ ഈ പ്രാർത്ഥനയും സ്വർഗീയ പിതാവിന് സമർപ്പിക്കണമെന്ന് അവരോരോരുത്തരോടും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഭൗതികമായി തൻ്റെ മേൽ പൂർണ്ണ അധികാരം സ്ഥാപിച്ചിരുന്ന അക്രമികൾ ആവശ്യപ്പെടുന്നത് പോലെ പ്രവർത്തിക്കുക മാത്രമായിരുന്നു തടവറയിലെ ജീവിതകാലത്ത് തോമച്ചന് മുന്നിലുണ്ടായിരുന്ന വഴി. പെരുമാറ്റത്തിൽ പൂർണ്ണ അച്ചടക്കവും സംയമനവും പുലർത്തിയിരുന്നതിന് പുറമെ അവർ ആവശ്യപ്പെട്ട ചില സന്ദർഭങ്ങളിൽ അവർ തന്നെ എഴുതി തയ്യാറാക്കിയ വാക്കുകൾ ക്യാമറയ്ക്ക് മുന്നിൽ പറയുവാൻ അദ്ദേഹം നിർബന്ധിതനായിരുന്നു. വിലപേശലിന് അവർ ഉപയോഗിച്ച വീഡിയോ ക്ലിപ്പുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് അങ്ങനെയാണ്. ഈ നിമിഷങ്ങളിലെല്ലാം ശാരീരികമായിട്ട് വേദന അനുഭവിച്ചില്ല എങ്കിലും വായിക്കുന്നതിനോ എഴുതുന്നതിനോ യാതൊന്നും എനിക്ക് ലഭിച്ചിരുന്നില്ല. പുറത്തുനിന്നുള്ള യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല. 4-5 പ്രാവശ്യം വീഡിയോകൾ എടുത്തിരുന്നു. അവരെന്തിനുപയോഗിച്ചു, അതിൽ എന്തൊക്കെ നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയില്ല. അവർ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ അതിൽ സംസാരിച്ചു. കൊടുക്കേണ്ട ബഹുമാനമോ ആദരവോ ഒക്കെ കൊടുക്കാതെ ചിലപ്പോൾ പലരെയും, വന്ധ്യ വ്യക്തികളെയും, ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിനെയും എല്ലാം വെറുതെ അഭിസംബോധന ചെയ്തിട്ടുണ്ടാവാം.
അവർ ആവശ്യപ്പെട്ട രീതിയിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ആകിയാൽ അവ എന്നോട് ക്ഷമിക്കണം, ഞാൻ അവരെ വേദനിപ്പിച്ചു എങ്കിൽ എന്ന് ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷേ മറ്റെല്ലാ സന്യാസിനീ സമൂഹങ്ങളെയും കാൾ ആതുര സേവന രംഗത്ത് കൂടുതൽ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നവരാണ് വിശുദ്ധ മദർ തെരേസയുടെ സഹോദരിമാർ. ദൈവനിയോഗപ്രകാരം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ഒരു ദുരന്തങ്ങൾക്കും കഴിയാറില്ല. രണ്ട് തവണ ക്രൂരമായ അതിക്രമങ്ങൾക്കിരയായെങ്കിലും യമനിലെ പാവപ്പെട്ട ജനങ്ങൾക്കിടയിലെ അവരുടെ ശുശ്രൂഷകൾ ഇന്നും തുടരുന്നു. ഏഡനിൽ തോമച്ചനെ കൊണ്ടുപോയതിനു ശേഷം സിസ്റ്റർ സാലിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി അബുദാബിയിൽ കൊണ്ടുവന്ന് അവരെ ജോർഡാനിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം അവിടെയുള്ള ആ സ്ഥാപനത്തിൽ ഗവൺമെൻറ് തന്നെ ജോലിക്കാരെ വെച്ച് ആ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. തായിസിൽ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനെയും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളെയും സന എന്ന ആ തലസ്ഥാനത്തേക്ക് മാറ്റി. പിന്നീട് സിസ്റ്റേഴ്സ് ഹൊഡൈഡ അതുപോലെ തന്നെ സന ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അവസാന നാളുകളിൽ ഹൊഡൈഡയിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാല് സിസ്റ്റേഴ്സും തലസ്ഥാനത്തേക്ക് പോയി. ഇപ്പോൾ തലസ്ഥാനത്ത് മാത്രമേ 7 മദർ തെരേസ ആൻഡ് സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നുള്ളൂ. ഈ ബുദ്ധിമുട്ട് നിറഞ്ഞ സമയങ്ങളിലും അവർ അവരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം അവിടെ നടത്തിക്കൊണ്ട് പോരുകയാണ്. ടോം ഉഴുന്നാലിലച്ഛന് സംഭവിച്ചത് ദൈവഹിതപ്രകാരമെന്ന് വിശ്വസിച്ച അനേകരുണ്ടായിരുന്നു. അച്ഛൻ ജീവിക്കുന്ന സത്യദൈവത്തിന് സാക്ഷിയായി തിരികെ എത്തുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. ഒടുവിൽ അനേകായിരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം 2017 സെപ്റ്റംബർ 12 ആ വാർത്ത ലോകം മുഴുവൻ പരന്നു. ഫാദർ ടോം ഉഴുന്നാലിൽ മോചിതനായിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശാരീരികമായി ക്ഷീണിതനെങ്കിലും തളരാത്ത മനസ്സുമായി അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. സെപ്റ്റംബർ മാസം അവസാന ആഴ്ചയിൽ ഇന്ത്യയിലെത്തിയ അച്ഛൻ 1 ജന്മനാടായ രാമപുരത്തെത്തി. അവിടെ അച്ഛൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്നൊരുക്കിയ സ്വീകരണം അദ്ദേഹത്തിൻ്റെ മോചനത്തിൽ കേരള സമൂഹം മുഴുവൻ്റെയും സന്തോഷത്തിൻ്റെ പ്രതിഫലനമായി മാറി. കഴിഞ്ഞതൊക്കെയും തൻ്റെ മേലുള്ള ദൈവിക നിയോഗങ്ങളുടെ ഭാഗം തന്നെയെന്ന് ബഹുമാനപ്പെട്ട ടോമച്ചൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്രകാരം തന്നിൽ നിന്നാഗ്രഹിച്ചതെന്തോ അതിന്നോളവും പൂർത്തീകരിക്കുവാൻ കൃപ ലഭിച്ചതിൽ അദ്ദേഹം സന്തുഷ്ടനാണ്. അതിനായി തനിക്കുവേണ്ടി പ്രാർത്ഥിച്ച സകലർക്കും തുറന്ന മനസ്സോടെ അദ്ദേഹം നന്ദി അറിയിക്കുന്നു. യമനിലേക്ക് പോകുവാൻ എനിക്കൊരു ദൗത്യം യേശു ഏൽപ്പിച്ചു. അതിന് ഞാൻ പ്രത്യുത്തരം നൽകുകയും ചെയ്തു. നാം ഓരോരുത്തർക്കും ദൈവം ഓരോ ദൗത്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ നമ്മുടെ കുടുംബത്തിലായിരിക്കാം, ഒരുപക്ഷേ നമ്മുടെ നാട്ടിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം, നമ്മുടെ എന്തൊക്കെ അവസ്ഥയിലാണോ അതിലേക്കൊക്കെ ഇറങ്ങിപ്പുറപ്പെടുവാൻ, ജനങ്ങളെ സേവിക്കുവാനായിട്ട് ദൈവം നമ്മെ ക്ഷണിക്കുന്നു. ആ ക്ഷണം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക, അതിന് ഉത്തരം നൽകുക. യേശുവെന്ന് അവിടെ നിന്ന് നമ്മുടെ കൂടി ഉണ്ടാകും. നമ്മുടെ അവിടുത്തെ ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരുന്നതിനായിട്ട് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും തീർച്ചയായും ഉണ്ടാകും. വേദനകൾ നാം അറിഞ്ഞോ അറിയാതെയോ രോഗമായിരിക്കാം, അപകടങ്ങളായിരിക്കാം, മനുഷ്യസൃഷ്ടിയായിരിക്കാം, പ്രകൃതി ക്ഷോഭങ്ങളിലായിരിക്കാം. ഇവയെല്ലാം തരണം ചെയ്യുന്നതിനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും.
അന്തിമ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക, സ്വർഗീയ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുക എന്നതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരും മറ്റ് രാജ്യങ്ങളുടെ തലവന്മാരും ഭരണാധികാരികളും മാർപ്പാപ്പയും ബിഷപ്പും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ സംരക്ഷണത്തിനും ഞാൻ സ്വതന്ത്രനാക്കപ്പെടണം എന്ന ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ദൈവം പലരെയും പല വ്യക്തികളെയും പല രീതിയിൽ പല ലെവലിൽ ഉപയോഗിച്ചിട്ടുണ്ടാവണം. ആരൊക്കെ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കൊണ്ടുവന്നത് ഒമാനിലേക്കാണ്. ആകിയാൽ തീർച്ചയായും ഒമാൻ രാജാവിൻ്റെ ഇടപെടലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിനും ആ രാജ്യത്തിലുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിച്ച എല്ലാവരെയും യേശുനാഥൻ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ശാന്തിയും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയും ചെയ്യുന്നു.